இதா இது மீரம்மோட கொடுத்தாரே அண்ணா. ஆ அண்ணா, சாய் குடிச்சிட்டு போ. எனக்கு வேண்ட மோளே, தரக்கொண்டு சாய் அர்ஜுன் கொடு. சரி அண்ணா, பாய். ഏട്ടന് നല്ല ക്ഷീണം ഉള്ളതുപോലെ തോന്നുന്നല്ലോ. ജോലി എങ്ങനെയുണ്ട് ഏട്ടാ? പാടാണോ? ഏയ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, വെറുതെ ഇരുന്നാ മതി. സൂപ്പർവൈസർ അല്ലേ. എന്നിട്ട് നല്ല വെയില് കൊണ്ടതുപോലെ ഉണ്ടല്ലോ. അത് പിന്നെ കുറച്ച് വെയിലുള്ളാതിരിക്കാൻ പറ്റുമോ? ജോലിക്കാർ പണിയെടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണ്ടേ? താൻ ഇങ്ങനെ എന്റെ ജോലിക്കാരിയും ചോദിച്ചോണ്ട് നിന്നാ ഇന്ന് മാർക്കറ്റിൽ പോക്ക് നടക്കില്ല. പെണ്ണുങ്ങൾക്ക് വീട് നോക്കാൻ അറിയാമോ എന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ചിരിച്ചോണ്ട് നിൽക്കാതെ സാർ വേഗം പോയി റെഡിയാവുക. ഞാൻ ചായ എടുക്കാം. അറിഞ്ഞില്ലല്ലോ. ഇതാറ് വാസുദേവ സാറോ? ഇന്നോ നാളെയോ ആ സാറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. തനിക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഉണ്ടോടോ? ഈ കുഞ്ഞിനെ താൻ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ? അംബുജത്തിന് സുഖമില്ലാതിരിക്കുമ്പോ ഞാനിപ്പോ ഇപ്പൊ ഞങ്ങള് വളർത്തുന്നത് സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ കുഞ്ഞിനെ സാറ് തന്നെ കൊണ്ടുപോക്ക. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സുകന്യമോളുടെ വിവരങ്ങൾ അന്വേഷിച്ചു വരണമെന്ന് പറഞ്ഞ ഊർമ്മിളമ്മ എന്നെയും കൂടെ അയച്ചത്. ഇവിടെ വന്ന് കണ്ടപ്പോ മോളുടെ അവസ്ഥ എന്താന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ നോക്കിയെടുത്തോളം മതി, ഇനി സുകന്യമോളെ ഇവിടെ നിർത്തുന്നില്ല. ഞാൻ അവളെ കൊണ്ടുപോവാ. അതിനെന്താ, സാറ് കൊണ്ടുപോയിക്കോ. പക്ഷെ നിങ്ങളുടെ സുകന്യമോളെ ഞാൻ അങ്ങോട്ട് തരുമ്പോ ഞങ്ങളുടെ മീരമോളെ ഇങ്ങോട്ടും തരണ്ടേ? അതല്ലേ സാറേ അതിന്റെ മാന്യത, അല്ലേ വാസുദേവ സാറേ? സാറേ എന്താ സാറൊന്നും പറയാത്തെ? അമൃതയുടെ അവസ്ഥയെ പറ്റി നിങ്ങൾക്കറിയാലോ, അവളിപ്പോ സ്ഥലത്തും ഇല്ല. ഭ്രാന്താണെന്നറിയാം, അത് മാറുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കണം അല്ലേ? നാഗപ്പ കുറച്ച് സമയം വേണം, അത് കഴിഞ്ഞ അമൃത തന്നെ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് തിരികെ തരും. അന്ന് വരെ സുകന്യാമോളെ ഞങ്ങളും നോക്കിക്കൊള്ളാം, ഒരു കുറവും വരാതെ അല്ലേ? അതല്ലേ സാറേ അതിന്റെ ന്യായം. ഒരു വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ അത്യാവശ്യമുണ്ടെന്ന് ഏട്ടന് മനസ്സിലായോ? തീർന്നിട്ടില്ല, ഇനിയുണ്ട്. എന്റെ കൂടെ നടന്ന് എല്ലാം നോക്കിക്കണ്ട് പഠിച്ചോണം കേട്ടോ. ശരി മാഡം. സന്തോഷായോ? ഇനി ഞാനും സന്തോഷിക്കണ്ടേ? അതിനു വേണ്ടി ഞാൻ തന്ന സമ്മാനത്തിന് പകരമായി 1000 രൂപ തന്നിട്ടങ്ങ് പൊയ്ക്കോ. വേണ്ട, ഞങ്ങൾ ഇറച്ചി മീനൊന്നും കഴിക്കാറില്ല. നീ കോഴിയെ കഴിക്കേ കഴിക്കാതെ ഇരിക്കേ, വാങ്ങേ വാങ്ങാതെ പോ. അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമല്ല.
എനിക്ക് തരണോന്ന് പറഞ്ഞ 1000 രൂപ തന്നിട്ട് പോട. കാശ് തരാന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ പൊന്നമ്പലം ആവശ്യപ്പെട്ട കിട്ടണം, കിട്ടിയിരിക്കും. അതാ ഈ മാർക്കറ്റിലെ ശീലം. മോളെ കരയിച്ചല്ലേ നിന്നെ, ഇന്ന് ഞാൻ കൊല്ലൂടാ. എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി വേഷം മാറി വന്നിരിക്കും അല്ലേ? തന്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം. അമൃതം മാറി നിൽക്കാം. വിടേട്ടാ, നീ ഒന്നും വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ലടാ. എന്റെ മോളെ കരയിച്ചതിന് വെട്ടി കൊല്ലുന്നില്ല ഞാൻ. അമൃത, അമൃത, നീ ഒന്ന് അടങ്ങ്. ഇല്ല ഏട്ടാ, ഇവനെ വെറുതെ വിടരുത്. അയ്യോ, അമൃത, എന്നെ ഞാൻ കൊല്ലൂടാ. അമൃത, നീ എനിക്ക് കൊല്ലണം. എന്താ മോളെ, എന്താ പ്രശ്നം? അർജുന എന്താ ഉണ്ടായേ? ഇവൻ ഇവൻ എന്റെ മോളെ തട്ടിക്കൊണ്ടുവന്നതാ. ഇവൻ എന്നെയാ കൊല്ലും. അമൃത, അമൃത, ഇവക്കെന്താ പ്രാന്താണോ? ഞാൻ ആരാണെന്ന് ഇവക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനില്ല. തനിക്കാ തലയ്ക്ക് സുഖമില്ലാത്തത്. ഇത്തിരി പോന്ന കൊച്ചിനടുത്ത് വേണ്ട ദിനം കാണിച്ചിട്ട്. ഈ പൊന്നമ്പലത്തോട് ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇനി ഇങ്ങനെ ഉണ്ടായ അതിന് എന്റെ ഈ കത്തി മറുപടി പറയും. പൊന്നമ്പലം അവള് കുഞ്ഞു കിടന്ന് കരഞ്ഞതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ പ്രശ്നം ഉണ്ടാക്കരുത്, മനസ്സിലൊന്നും വെക്കരുത്. എനിക്ക് വേണ്ടി ഇവരോടൊന്ന് ക്ഷമിച്ചേക്ക്. ഞാൻ നിന്നെ പറ്റി ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ദയവ് ചെയ്ത് പൊന്നമ്പലം, നീ ക്ഷമിക്ക്. അർജുൻ, നീ അമൃതയെ വിളിച്ചോണ്ട് പോ. പോ. എരുതിയിലേക്ക് എണ്ണ കോരി ഒഴിക്കണ്ട, അത് കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. എന്താ വാസ്തവൻ ആലോചിക്കുന്നേ? നാഗപ്പനെ കാണാൻ പോയിട്ട് എന്തായിന്ന് വാസ്തവൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവരുടെ കുട്ടി തിരിച്ചു കിട്ടാത്തതിന്റെ വിഷമം അംബുജത്തിനും നാഗപ്പനും ഉണ്ട്. അതെനിക്കറിയാം. അവരത് സുകന്യ മോളോട് കാണിക്കുന്നുണ്ടോന്നാ എനിക്കറിയേണ്ടത്. മീരമോളെ തിരിച്ചു കിട്ടാത്തതിലുള്ള സങ്കടവും ദേഷ്യവും സുകന്യയോട് അവര് കാണിക്കുമോന്നാ എനിക്ക് പേടി. സുകന്യ മോളുടെ സിറ്റുവേഷൻ അവിടെ എന്താ? വാസുദേവൻ അതൊന്ന് പറ. അവര് അവൾക്ക് നല്ല ആഹാരം കൊടുക്കുന്നുണ്ടല്ലോ. മോളിട്ടിരിക്കുന്നത് നല്ല ഡ്രസ്സൊക്കെയാ അല്ലേ? നമ്മുടെ സുകന്യ മോളെ അവർ നന്നായിട്ട് തന്നെ നോക്കുന്നേ. എന്നാലും മോളെ ഇനി അവിടെ അധികം നാൾ നിർത്തരുത്. എത്രയും പെട്ടെന്ന് തന്നെ അവളെ നമ്മുടെ കയ്യിലെത്തിക്കണം. അതിനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കണം. എന്താ വാസുദേവൻ, എന്താ അങ്ങനെ പറഞ്ഞത്? സുകന്യ മോൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഊർമ്മളമ്മ സ്നേഹിക്കുന്ന അത്രയും സ്നേഹിക്കാൻ നാഗപ്പനും അമ്പുജത്തിനോ കഴിയില്ലല്ലോ. എനിക്കറിയാം വാസുദേവൻ, എത്രയും പെട്ടെന്ന് മോളെ അവിടുന്ന് കൊണ്ടുവരണമെന്ന് തന്നെയാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും വേഗം ചെയ്യണം. കുറച്ച് കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നാഗപ്പൻ ചിലപ്പോൾ വഴങ്ങിയാലോ? നാഗപ്പൻ്റെ അമ്പുജത്തിൻ്റെ സ്വഭാവം വെച്ച് പണത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. ഇവരെ പോലുള്ള ആൾക്കാർക്ക് സ്വന്തം കുഞ്ഞിനേക്കാൾ വലുതായിരിക്കുമല്ലോ കയ്യിൽ വരുന്ന ലക്ഷങ്ങൾ. ആ വഴിക്കൊന്ന് ആലോചിച്ചൂടെ. സുകന്യമോള് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ അവൾ ദേശായി വീട്ടിൽ ജീവിക്കണം. ദേശായി വീടിൻ്റെ വലിപ്പമല്ല,
അവളെ സ്നേഹിക്കുന്നവരെവിടെയുള്ളത്? അതതിന് കാരണം. പക്ഷേ വിധി, വിധി അതും അനുവദിക്കുന്നില്ലല്ലോ. എവിടെ പോയിരുന്നതാ ഊർമളെ? അത് പിന്നെ ഞാൻ. ചിലരൊക്കെ ഭ്രാന്തെടുത്തോടെ നടക്കുന്നുണ്ട്, എന്തിനാണോ എന്തോ. എന്താ വർഷം നീ ഉദ്ദേശിച്ചത്? ആരെ കുറിച്ചാ നീ പറഞ്ഞത്? അമ്മേ, ഞാൻ ഈ നോവലിലെ ഒരു ഡയലോഗ് വായിച്ചതാ. വർഷേ, ഗർഭിണിയായിരിക്കുമ്പോ ഇതുപോലെയുള്ള ബുക്കൊക്കെ വായിച്ച് വെറുതെ നീ ടെൻഷൻ ആവണ്ട. നല്ല ഡിവോഷണൽ സോങ്സോ മറ്റോ കേൾക്കുന്നതാ ഉത്തമം. ഞാനത് പറയാൻ വരുമായിരുന്നു ഊർമളെ. ആഹാ, ദേ ഈ ബുക്കിൽ തന്നെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? അന്യന്റെ ജീവിതത്തിലേക്ക് നോക്കിയിരിക്കുന്നവർക്ക് ഒരു കാലത്തും മനസമാധാനം ഉണ്ടാവില്ല. കാര്യത്തിൽ എന്തൊക്കെയോ ചില കള്ളത്തരങ്ങളുണ്ട്. വരട്ടെ, ഞാനത് കണ്ടുപിടിച്ച് പൊളിച്ചടുക്കും. പുതിയ ജീവിതത്തിലേക്ക് അമൃത എത്തിക്കാന് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നത്. പഴയ അമൃത എനിക്ക് തിരിച്ചു കിട്ടാനുള്ള അവസാന ശ്രമം. ഇന്ന് നടന്നതുപോലെ ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഞാൻ സുന്ദരിയെ വഴക്ക് പറഞ്ഞ് അയച്ചെങ്കിലും എനിക്കെന്തോ അമൃതയ്ക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നു. അണ്ണൻ എന്താ തോന്നുന്നത്? എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അമൃതയ്ക്ക് മാത്രമല്ല, അർജുനും അമൃത അവരുടെ രണ്ടുപേരുടെയും മനസ്സില് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാ തോന്നുന്നത്. എന്നാ ഞാൻ വേണമെങ്കിൽ അവരുടെ രണ്ടുപേരുടെ അടുത്ത് പോയി എന്താ പ്രശ്നമെന്ന് ചോദിക്കട്ടെ. ഞാൻ പോയി ചോദിച്ചാ അർജുൻ പറഞ്ഞില്ലെങ്കിലും എന്റെ മോള് അമൃത എന്തായാലും പറയും. അങ്ങനെ അവള് പറയുവാണെങ്കിൽ ആ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും നമുക്ക് തീർക്കാൻ ശ്രമിക്കാം. ആ പ്രശ്നത്തെ പറ്റി നീ പോയി അവരുടെ അടുത്ത് ചോദിക്കണ്ട. അവരായിട്ട് എപ്പോ പറയുന്നു അപ്പൊ നമ്മൾ അറിഞ്ഞാ മതി. അതുവരെ കാത്തിരിക്കാം. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് അവരറിയാനേ പാടില്ല. ഇതെപ്പോഴും ഓർമ്മ വേണം. അമൃതേ, ഒന്ന് വേഗം വാ, സമയായി. അവളിപ്പോ വരും. ഏട്ടാ, തൈരും വെണ്ടക്കത്തോരനും ചമ്മന്തി മുളക് വറുത്തതും ഒക്കെ ഉണ്ട്, മുഴുവൻ ചോറും കഴിക്കണേ. അർജുൻ എന്താ നഴ്സറി കുട്ടിയാ? അർജുന്റെ കാര്യത്തിൽ ഒരു വിഷമവും വേണ്ട, ഞാനെപ്പോഴും കൂടെ ഉണ്ടല്ലോ, പേടിക്കേ വേണ്ട. അമൃതക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോകില വീട്ടിലുണ്ട്, അവള് മാർക്കറ്റിൽ പോയില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും കോകലാക്ക എന്ന് വിളിച്ചാ മതി, ഓടി വരും. ടാറ്റാ. ടാറ്റാ പറഞ്ഞേ മീറമോളെ. ബൈ.
ദേ അച്ഛ പോന്ന് കണ്ടോ. ടാറ്റ പറഞ്ഞ ടാറ്റാ. എന്താടി നീ കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നേ? നമ്മളെല്ലാവരും ഒരു കുടുംബമാണെന്നാ ഞാൻ വിചാരിച്ചെ. അങ്ങനെ അല്ലെന്ന് നീ തെളിയിച്ചില്ലേ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഇത് അണ്ണാച്ചിയുടെ എന്നെ ഇൻസ്റ്റാൾമെന്റിലെ വാങ്ങിച്ചത്. പൈസ കുറേശ്ശെ കൊടുത്താ മതി. സുന്ദരി, നിന്നെ അണ്ണാച്ചി തിരക്കി. അതാ ചേച്ചി, സൗന്ദര്യം ഉണ്ടായാലും ഇതാ കുഴപ്പം. അണ്ണാച്ചിക്ക് എപ്പോഴും എന്നെ കണ്ടോണ്ടേ ഇരിക്കണം. ഒരു ഉർവശി രംഭ. ഇവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയെന്നാ വിചാരം. കഴിഞ്ഞ വർഷം നീ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയില്ലേ? അതിനുശേഷം ഇന്നേ വരെ ഒരു തവണ പോലും നീ പൈസ അടച്ചിട്ടില്ല. അതാ അണ്ണാച്ചി തിരക്കിയത്. ആ ചേച്ചി, ഒന്ന് രണ്ട് വീട്ടു സാധനങ്ങൾ എനിക്കും വാങ്ങണം. ഇന്ന് ഏട്ടം വരുമ്പോ പറയാം.
ഏട്ടിന് ശമ്പളം കിട്ടുമ്പോ കൊടുത്ത് തീർത്താ മതിയല്ലോ. വീട്ടിലേക്ക് ഒന്ന് രണ്ട് പാത്രം വാങ്ങുന്നതിന് എന്തിനാ അർജുനേട്ടിനെ ആശ്രയിക്കുന്നത്? പുള്ളിക്കാരൻ ഇപ്പൊ ജോലിക്ക് കേറിയതല്ലേ ഉള്ളൂ. അല്ല അമൃത, അമൃതയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് പോയാൽ എന്താ? ഇതുപോലുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ആരെ ആശ്രയിക്കേണ്ടി വരില്ലല്ലോ. പിന്നെ ഞാനെങ്ങനെ ജോലിക്ക് പോകും സുന്ദരി? എന്റെ കുഞ്ഞിനെ ആര് നോക്കും? നീ എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നേ? കുഞ്ഞിനെ അംഗനവാടി ചേർത്താ പോരെ. അവര് കുഞ്ഞിനെ നന്നായി നോക്കിക്കോളും. അംഗനവാടി ദൂരെയൊന്നുമല്ല, ഇവിടെ അടുത്ത് തന്നെയുള്ളത്. നീ എന്ത് തീരുമാനിച്ചു? സുന്ദരി പറഞ്ഞതും കാര്യമുണ്ട്. അല്ല, മീറമോളെ അംഗനവാടിയിലാക്കിയിട്ട് ഉനക്ക് വേലക്ക് പോകാൻ പറ്റുമോ? നീ അതിന് സമ്മതിച്ചാലും അർജുൻ സമ്മതിക്കുമോ? എന്റെ ഇഷ്ടത്തിന് ഏട്ടൻ എതിരെ നിൽക്കില്ല, ഏട്ടൻ സമ്മതിക്കും. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞാനും കൂടി ജോലിക്ക് പോയാ ഏട്ടനൊരു സഹായമാവില്ലേ? പിന്നെ എന്റെ ഇഷ്ടത്തിന് ഏട്ടൻ ഒരിക്കലും എതിരെ നിൽക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഏട്ടൻ സമ്മതിക്കും. അതെ സാറേ, അന്ന് പറഞ്ഞ മീറമോള് എന്റെ സ്വന്തം തന്നെയാ. ഇവിടെ കമ്പനിയില് ആകെ പ്രോബ്ലംസ് ആണ്. നീ വരണമെന്നാ ദേവേട്ടനും അഭിഷേകും ഒക്കെ പറയുന്നത്. അമൃതയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറിയതിന് ശേഷമേ അർജുൻ വരുള്ളൂ എന്നാ പറഞ്ഞത്.